Hello friends, welcome to Charlie's Kitchen. Larry Sukai, you know which I can another. In the Namakoro, Godamondo, Nalor snack and Dakiello. Panyana and Dakambo another. Namely chai kadakalila kitten, the vettucake carnata. Split cake noka the parim, split cake alanga tea cake noka parim. Panyana the Godamond and Dakani HB2 under. But you healthy. Charlie's Kitchen, subscribe to the bell icon and press the bell icon. Now, we will start. We will show the ingredients. Now, we will show the obviously, Godambu Puddy. Now, I will add 1 cup of Godambu Puddy. We will add 1 cup of Godambu Puddy. Baking powder and baking powder, 1/2 teaspoon. Panjasara, panjasara, 1/2 cup of water, 1 cup of water, ningle kudaka, other ningle or the restraints, chaloric sugar, panjasara, adding a man, ishtana, chalaka tristyle, a kal pinna either than aleka, podichadana, tanga de mona alekadu, podichadana, pinna vendor, namaka, manual podi and manual podina. Korchita or a pinch of manual podi the corch valatilla mixi the vegetanda either wet cake in a colour gitam indiana cardagal colourudum a colour nila pine bagram he manual podi valatilla chalicha the anang and another the optional anang kishtan angular tamadito. Itriana ashimaya ingredients. In a namaki the ingenana and dakuna nocato. Adim namako mixida jar at the tadi lake, namaka, e panchasara at chia, nata either nanai podichedaka. Another mixilla podiched the verato. Another mixilla the panchasara podiched the tata in namaka either ingenana, bitter cake ingenana and dakuna noca. Namaka adi a bowl at a cup, adi lake, namaka egg todaka. Egg return a spoon of baked and kitchen and if I just little egg beater and other than just beat the tomato. Just a spoon of pork condom into the chiato. Pizan on a beat I want the tender, Nidhi like a namka, namal manual podida, mix it torka pinna namalda podichacha. Panjasari torkata. This is the mix. Now, we have already put it in the mix. This is the mix. Baking powder. Now, mix it. I will mix it. ഞാൻ ചെ കുറച്ച് എമൗണ്ടിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ ഇതിന്റെ ഡബിൾ ആക്കിയാ മതി ഒരു കപ്പിനാഗരം രണ്ട് കപ്പ് എടുത്താ മതി ട്ടോ ഇത് കുറച്ച് കുറച്ച് ഇടണേ അപ്പോൾ ഇത് ഞാൻ ആദ്യം പറയാൻ മറന്നു ഇത് ഞാൻ അരിച്ച് വെച്ച ഗോതമ്പ് പൊടി ആയിരുന്നു ട്ടോ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം We will mix it.
അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്കത് കുറച്ചും കൂടി ഒരു ടേബിൾ സ്പൂൺ ഞാൻ പാലൊഴിക്കുകയാണ്. കുറച്ചൊരു ഹാർഡ് പോലെയുണ്ട്, അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലൊഴിക്കണം കേട്ടോ ഇതിൽ. അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല ഇതിൽ ഇതാ ഇത് ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് അടച്ച് വെക്കുന്നത്. ഇത് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാം. അത് ഞാനിപ്പോൾ ഇത് നമ്മളിങ്ങനെ നീളത്തിൽ റോൾ ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് കാണിച്ചതാ. നോക്കൂ, ഇങ്ങനെ ഉരുട്ടി നമ്മൾ നീളത്തിൽ റോൾ ചെയ്തെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം. പിന്നെ ഒരു കപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അട്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഇതൊരു സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് വെട്ടു വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അറ്റവും ഞാൻ ജസ്റ്റ് ഇതാക്കി എടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ പ്ലസ് നമ്മൾ കുരിശൊക്കെ വരയ്ക്കുന്ന പോലെ ജസ്റ്റ് പ്ലസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, അപ്പോൾ അത് മുറിഞ്ഞു പോകും. അപ്പോൾ എല്ലാം നമ്മൾ അതുപോലെ ചെയ്യാം. അപ്പോൾ ഈ വെട്ട് കേക്ക് എന്ന് വരാൻ കാരണം നമ്മളിങ്ങനെ ഈ കേക്കിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വെട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ വെട്ട് കേക്ക് എന്ന് വരാൻ കാരണം. രണ്ടാമത് സ്പ്ലിറ്റ് ആക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഫുൾ കട്ട് ചെയ്യരുത് കേട്ടോ. ഞാൻ ഒരെണ്ണം ഫുള്ള് കട്ടായി പോയി. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ പ്ലസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ, കുരിശൊക്കെ ചെയ്യുന്ന പോലെ. ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് ഒരു കട്ട് മാത്രം ചെറുതാക്കി കഷ്ണിച്ചിട്ട് ജസ്റ്റ് ഒരു കട്ട് മാത്രമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്ത് ഈസിയാണ് അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് ഇത്ര ഈസിയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു പാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച നമ്മളെ വെട്ട് കേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒത്തിരി ചൂട് പാടില്ല കേട്ടോ. മീഡിയം ടു ലോ ടു മീഡിയം ഹീറ്റിൽ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഉള്ളിൽ വേവില്ല. പ്രത്യേകിച്ച് ഇത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയത് കാരണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം ഇത് ഞാൻ അത്യാവശ്യം സ്ഥലം വേണം. അപ്പം ഞാനൊരു മൂന്നെണ്ണം മാത്രമേ ഇതിലിടുന്നുള്ളൂ. അപ്പം ഇത് ഫ്രൈ ആയി വരട്ടെ. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് മറിച്ചിടണം കേട്ടോ. ഇത് ആയിട്ടുണ്ടോന്ന് നോക്കാം. തിരിച്ചിട്ട് നോക്കാതോ, നമ്മൾ വെട്ട് കേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ സാധാരണ നമ്മളുണ്ടാക്കുന്ന മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന വെട്ടുക്കിനേക്കാളും കുറച്ചൊരു ഡാർക്ക് കളറാണ് കേട്ടോ ഇതിന് ഉണ്ടാവുന്നത്. ഞാനതെല്ലാം എടുക്കാം.
നല്ല വെട്ട് കേക്ക് ഒക്കെ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ മൈ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ ആൻഡ് ഹാവ് എ ഗുഡ് വൺ. ബൈ.